കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓൺ ഗ്രിഡ് സോളാർ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബി ഫിക്സർ ചാർജ് കൂട്ടി അതേപോലെ തന്നെ മറ്റ് പല സെസ്സും മറ്റു കാര്യങ്ങളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ കൂടാത്തതിന് നെറ്റ് മീറ്ററിംഗ് മാറി ഗ്രോസ് മീറ്ററിംഗ് വരും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമുക്കൊരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു ഗുണം ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഓഫ് ഗ്രിഡ് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ എസ് ഇ ബിയെ പേടിക്കാതെ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കറൻറ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നല്ലൊരു ഓഫ് ഗ്രിഡ് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്നാണ് നമ്മുടെ ഇത് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്കൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം വെക്കുന്നതിന് മൂന്ന് കാൽക്കുലേഷൻസ് ആണ് വേണ്ടത് ഒന്ന് നമ്മുടെ ലോഡ് നമ്മുടെ വീട്ടിൽ എത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ട് നോക്കണം രണ്ടാമത്തത് നമ്മൾ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി എത്ര എ എച്ച് ബാറ്ററി ആണ് നമുക്ക് വേണ്ടി വരിക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്ര വാർട്ട്സിന്റെ സോളാർ പാനൽ കണക്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോ ഉപകരണങ്ങളും ഇപ്പോൾ ടി വി നമ്മളൊരു അമ്പത് വാർട്സിൻ്റെ എൽ ഇ ഡി ടി വി നാല് മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട് ഫ്രിഡ്ജ് നമ്മളൊരു നൂറ്റി അമ്പത് വാട്സിൻ്റെ ഏകദേശം ഒരു പത്ത് മണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുമല്ലോ ഒരു ഫ്രിഡ്ജ് അപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ കൂട്ടാം അതേപോലെ നമ്മളൊരു കുറച്ച് എൽ ഇ ഡി ബൾബുകൾ ഒരു എട്ട് മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ ലിസ്റ്റ് ഇതേപോലെ തയ്യാറാക്കുക ഇവിടെ ഞാനൊരു പമ്പ് പത്ത് മിനിറ്റാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പത്ത് മിനിറ്റിന് നമ്മൾ വാട്ടർ പറഞ്ഞ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ബൈ സിക്സ്റ്റി മിനിറ്റ്സ് അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം മാത്രം ഉപയോഗിക്കുന്നത് നമുക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതേപോലെ നമ്മുടെ ഇൻവേർട്ടർ ഐഡിൽ കണ്ടീഷൻ കുറച്ച് ചാർജ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂർ എടുക്കും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ വീട്ടിലെ ഒരു ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കാം ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് ഒരു മൂവായിരം വാട്ട് അവറാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ അതായത് മൂവായിരം വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഡോലോഡ് ഇതേപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആയിരം വാട്ട് ടവറാണ് ഒരു യൂണിറ്റ് അതായത് ആയിരം വാട്ട്സിൻ്റെ ഒരു ബൾബ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് വേണമെന്നാണ് അർത്ഥം അപ്പോൾ നമുക്കിവിടെ മൂന്ന് യൂണിറ്റ് കൺസംഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കിനി നമ്മുടെ ബാറ്ററിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ബാറ്ററി കപ്പാസിറ്റി നമുക്കൊന്ന് നോക്കാം നമുക്കിന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരം ബാറ്ററി അവൈലബിൾ ആണ് ഒന്ന് ലിഡാസിഡ് ബാറ്ററിയും ആണ് അതേപോലെ ലിത്തിയം ബാറ്ററിയും ആണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ഏതാണ് നമുക്ക് നല്ലത് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലീഡാസിറ്റ് ബാറ്ററി വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം ഇപ്പോൾ ലീഡാസിഡ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിയുടെ അമ്പത് ശതമാനേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതായത് നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെങ്കിലും അമ്പത് ശതമാനം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി അമ്പത് ശതമാനം നമ്മൾ ചാർജിങ്ങും ഡിസ്ചാർജിങ് ലെവലിൽ കൊണ്ടുപോകണം അതല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിക്ക് ലൈഫ് സ്പാൻ കുറയുന്നതായിരിക്കും ഓക്കെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിഡാസിറ്റ് ബാറ്ററിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എൺപത് ശതമാനം അത് ചാർജിങ് ഡിസ്ചാർജിങ് അത് ഓവർ ഹീറ്റ് ആവുക ഈ കാരണങ്ങളെ കൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് മാക്സിമം കിട്ടുന്നത് എൺപത് ശതമാനമാണ് അപ്പോൾ ഈ രണ്ടും നമ്മൾ ഒന്ന് കണക്കാക്കിയിട്ട് വേണം ഇതിൻ്റെ കാര്യങ്ങൾ കാൽക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് വരും നമ്മുടെ ലോഡ് എത്രയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവായിരം വാട്സ് ആണ് നമ്മുടെ വരുന്നത് മൂവായിരം വാട്ട്സ് അവർ അപ്പോൾ നമ്മൾ എയ്റ്റി പെർസെൻ്റ് എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വാട്സ് അവറാണ് വേണ്ടി വരിക അപ്പോൾ ഇതിനൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ മുന്നൂറ് എ എച്ചിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി എച്ച് ബാറ്ററിയോ നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മുടെ ലിഡാസിഡ് ബാറ്ററി ഇനി നമുക്ക് ലിഥിയം ബാറ്ററി വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ലിഥിയം ബാറ്ററിക്ക് നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നയൻറ്റി ആണ് അതായത് ഹയ്യർ എഫിഷ്യൻസിയാണ് അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് മറ്റേത് നമുക്ക് അമ്പത് ശതമാനം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത് നമുക്ക് ഹൺഡ്രഡ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യക്തി നമുക്ക് ഏകദേശം ഫുള്ള് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മൂവായിരത്തി തൊണ്ണൂറ്റി അതായത് ഏകദേശം ഒരു മൂവായിരത്തി ഒരുന്നൂറ് വാട്ടവറാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക അപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് എ എച്ച് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ടു ഫിഫ്റ്റി എ എച്ചിന്റെ ട്വൽവ് വോൾട്ട് മതിയായിരിക്കും ഓക്കെ ഇനി നമുക്ക് സോളാർ പാനലിൻ്റെ കാൽക്കുലേഷൻ നോക്കാം അപ്പൊ സോളാർ പാനൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര സോളാർ എത്ര സൺലൈറ്റ് നമ്മുടെ ഒരു ദിവസം നമുക്ക് കിട്ടുന്നു നോക്കിയിട്ട് അതായത് ഒരു ദിവസം സ്ക്വയർ മീറ്ററിൽ കിലോവാട്ട് അവർ വെച്ചിട്ടതിൻ്റെ നോക്കുന്നത് ടെസ്റ്റ് കണ്ടീഷനിൽ തൗസൻഡ് വാർട്സ് പെർ മീറ്റർ സ്ക്വയർ അറ്റ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു ആറ് മണിക്കൂറോളം നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വാർട്സ് ആയിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ചാർജ് കൺട്രോളർ എഫിഷ്യൻസി പ്രശ്നം ഉണ്ടായിരുന്നു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി അൻപത്തെട്ട് വാട്സ് അതായത് ഒരു എഴുന്നൂറ് വാർട്സിൻ്റെ സോളാർ പാനൽ ഉണ്ടെന്ന് വിചാരിക്കുക എഴുന്നൂറ് വാട്സിൻ്റെ സോളാർ പാനലും ലിഡാസിഡ് ബാറ്ററി ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ത്രീ ഹൺഡ്രഡ് എ എച്ച് ബാറ്ററിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലോഡ് നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്തൊന്നു നോക്കാം നമ്മൾ ലിത്യം ബാറ്ററി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇവിടെയും നമ്മൾ അതിൻ്റെ ഒരു ആറ് മണിക്കൂർ ഒരു ദിവസം ആറ് മണിക്കൂർ നമുക്ക് സൺലൈറ്റ് കിട്ടുമെന്ന് വെച്ച് നോക്കുകയാണ് അത് കഴിക്കുമ്പം അഞ്ഞൂറ്റി പതിനഞ്ച് വാട്ട്സ് അതായത് അതിൻ്റെ ചാർജ് കണ്ടുകൊണ്ട് എഫിഷ്യൻസി നോക്കുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത് വാട്സിൻ്റെ പാനലും ടു ഫിഫ്റ്റി എ എച്ച് ട്വൽവ് വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കൺസെപ്ഷൻ ലിഥിയം ബാറ്ററിയിൽ നമുക്ക് സുഖമായിട്ട് നടക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് നിശ്ചയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീട്ടിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്